സോഷ്യൽ മീഡിയകൾ തുറന്നാൽ ലിങ്കോട് ലിങ്കാണ്. അതിൽ ഓൺലൈൻ വായ്പ ലിങ്ക് ചവർ കണക്കിന് കാണാം. എന്നാൽ ആരും ഇത്തരം ലിങ്കുകൾ തുറക്കരുത്. ചതിക്കുഴികൾ ഏറെയാണ്. നിസാര തുക വായ്പയെടുത്ത് ആയിരക്കണക്കിന് പേർ കുരുക്കിൽപ്പെട്ടതായാണ് വിവരങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് 1000 രൂപ വായ്പയെടുത്ത് തുടങ്ങിയവരുടെ കടം ഇപ്പോൾ ലക്ഷങ്ങളിലെത്തി. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവ വഴിയാണ് അപേക്ഷകർക്ക് ഓൺലൈൻ വായ്പാ ഏജൻസികളുടെ ലിങ്കുകൾ ലഭിക്കുന്നത്. ആപ്പുകൾ വഴി അപേക്ഷിച്ചവരും ഉണ്ട്. 1000 രൂപ മുതൽ 50000 രൂപ വരെ വായ്പയെടുത്തവരാണ് അധികവും. സംസ്ഥാനത്ത് ഓൺലൈൻ വായ്പാ കുരുക്ക് വ്യാപകമാവുകയാണ്. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ലോൺ നൽകുന്നു എന്ന രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. സ്നാപ്പിറ്റ്, ക്യാഷ് ബി, റുപ്പി ബസാർ, റുപ്പി ഫാക്ടറി, മണി ബോക്സ്, ഗോ ക്യാഷ്, ഗോൾഡ് ബൗൾ, നീഡ് റുപ്പി, ഗെറ്റ് റുപ്പി എന്നിവ ചതിക്കുഴിയിൽ പെടുത്തുന്ന അത്തരം ഓൺലൈൻ വായ്പാ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള ബാങ്കുകൾക്കും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമേ വായ്പാ ആപ്പുകളും പോർട്ടലുകളും ഉപയോഗിച്ച് വായ്പ വിതരണം അനുവദിച്ചിട്ടുള്ളൂ. ദിവസങ്ങൾ മാത്രം കാലാവധിയിൽ അനുവദിക്കുന്ന ഇത്തരം തട്ടിപ്പ് വായ്പകളിൽ തിരിച്ചടവിൽ വീഴ്ച വന്നാൽ പലിശ കൂടുകയും മാസങ്ങൾക്കുള്ളിൽ തുക ഇരട്ടിയോ അതിലധികമോ ആയി പെരുകുകയും ചെയ്യും. നാടൻ ബ്ലേഡ് ഇടപാടുകാരേക്കാൾ കഴുത്തറപ്പൻ പലിശ മാത്രമല്ല, കുരുക്കേറെയാണ്. ഫോട്ടോകൾ, വീഡിയോകൾ, കോൺടാക്ട് എന്നിവയടക്കം മൊബൈൽ ഫോണിലുള്ള സകല വ്യക്തിപരമായ വിവരങ്ങളും ഏജൻസികൾക്ക് നൽകാമെന്നതാണ് പ്രധാന വ്യവസ്ഥ. ഇത് അംഗീകരിച്ചാൽ മാത്രമേ അപേക്ഷ പരിഗണിക്കൂ. ആധാർ, പാൻ എന്നിവയുടെ കോപ്പി, റെഫറൻസിന് വേണ്ടി 2 കോൺടാക്ട് നമ്പറുകൾ എന്നിവയും നൽകണം. പണം കിട്ടാനുള്ള വ്യഗ്രതയിൽ ഇത്തരം വ്യവസ്ഥകൾ അപേക്ഷകർ കണ്ണുമടച്ച് അംഗീകരിച്ചു കൊടുക്കും. ചെറിയ തുകയിൽ തുടങ്ങുകയും അത് തിരിച്ചടയ്ക്കാൻ വേറൊരു ഏജൻസിയിൽ നിന്ന് വായ്പയെടുക്കുകയും ചെയ്ത് കടക്കണിയിലായവർ ഒട്ടേറെയാണ്. വായ്പയുടെ ഇരട്ടിയിലേറെ അടച്ചവരാണ് ഇവരിൽ അധികവും. 6 മാസം മുൻപ് 5000 രൂപയുടെ വായ്പയെടുത്തു തുടങ്ങി. ഇപ്പോൾ 35 ഏജൻസികൾക്കായി 2.5 ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ളവർ കൊച്ചിയിലുണ്ട്. 1 ലക്ഷം രൂപയാണ് ഇവർക്കാകെ ലഭിച്ചത്. 5000 രൂപ വായ്പയെടുത്താൽ ഒരാഴ്ചയ്ക്കകം 100 രൂപ പലിശയടക്കം 5100 രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. 5000 രൂപ വായ്പ അനുവദിച്ചതെന്ന് പറയുമ്പോഴും അക്കൗണ്ടിലെത്തുക 3500 രൂപ മാത്രമാണ്. GST പ്രോസസിംഗ് ഫീ എന്ന നിലയിൽ 1600 രൂപ കിഴിച്ചുവെന്നാണ് വിശദീകരണം. പലിശയും മുതലും യഥാസമയം തിരിച്ചടച്ചാലും രക്ഷയില്ല. പല കാരണങ്ങൾ പറഞ്ഞ് വായ്പ അടച്ചു തീർക്കാൻ സമ്മതിക്കില്ല. കരാറോ മറ്റ് രേഖകളോ ഒപ്പിട്ട് നൽകാത്തതിനാൽ മൊബൈൽ നമ്പർ മാറ്റിയാൽ പോരെയെന്ന് വിചാരിച്ചാൽ തെറ്റി. തിരിച്ചടവ് കാലാവധിക്ക് മുൻപ് തന്നെ നിരന്തരം ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തും. ഭീഷണിയും അസഭ്യ പ്രയോഗങ്ങളും ഉണ്ടാകും. നിയമ നടപടിയെടുക്കുമെന്നും പറയും. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ കോൾ എടുക്കാതിരിക്കുകയോ ചെയ്താൽ റഫറൻസ് നമ്പറുകളിൽ വിളിച്ച് അപേക്ഷകനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കും. ഹിന്ദിയിലാണ് മിക്ക ഫോൺ വിളികളെങ്കിലും അടുത്തിടെ മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കൈമാറുന്ന ഡേറ്റ വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായി അപമാനിക്കലാണ് അടുത്ത ഘട്ടം. സ്വകാര്യ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ അപേക്ഷകൻ്റെയും സുഹൃത്തുക്കളുടെയും ഫേസ്ബുക്ക് പേജുകളിൽ പോസ്റ്റ് ചെയ്യും. കടം വാങ്ങി മുങ്ങിയതാണെന്നൊക്കെ ആരോപിക്കും. കോൺടാക്ട് പട്ടിക വെച്ച് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയും സമാന രീതികളിൽ അപമാനിക്കും. അത്യാവശ്യത്തിന് വായ്പയെടുത്തവർ മാത്രമല്ല തിരിച്ചടയ്ക്കേണ്ടെന്ന് കരുതി വായ്പയെടുത്തവരും കുരുക്കിൽപ്പെട്ടതായാണ് വിവരം. ഓൺലൈൻ വായ്പാ കെണി തുടങ്ങിയിട്ട് 4 വർഷത്തോളമായെങ്കിലും ലോക്ക്ഡൌൺ തുടങ്ങിയതോടെയാണ് കേരളത്തിലുള്ളവർ ഇതിൽ കൂടുതലായി പെട്ടുപോയത്. പോലീസ് ഇക്കാര്യങ്ങൾ തുറന്നടിച്ചു പറയുന്നു. സംസ്ഥാനത്ത് ഒട്ടേറെ പേർ കുരുക്കിൽ പെട്ടിട്ടുണ്ട്. ഫോണിൽ പരാതി പറയുന്നുണ്ടെങ്കിലും രേഖാമൂലം നൽകാൻ ആരും തയ്യാറല്ല. കൃത്യമായ രേഖകളോ വ്യവസ്ഥകളോ ഇല്ലാത്ത ഏജൻസികൾക്കെതിരെ നടപടിയെടുക്കാൻ പരിമിതികളുണ്ട്. തട്ടിപ്പുകാരുടെ ഫോൺ നമ്പറുകളിൽ അധികവും നോയിഡയിൽ നിന്നുള്ളവയാണ്. സിം വ്യാജ പേരിൽ എടുത്തതാകാനാണ് സാധ്യത. സമൂഹ മാധ്യമങ്ങളിൽ അപമാനിച്ചാൽ IT നിയമപ്രകാരം കേസെടുക്കാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.